എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് പതിവായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ്. അപ്പോൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഒരു പ്രൊഫൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ നോട്ടീസ് റൈറ്റിംഗ് കാര്യങ്ങൾ. അപ്പോൾ പതിവായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആൻസേഴ്സും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലെ കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പ്രൊഫൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോണ്ട് യൂസിംഗ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഹിൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് റസ്കിൻ ബോണ്ടിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എസ് എൽ സിയിലെ ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഹിൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ റസ്കിൻ ബോണ്ട് ജനിച്ചിരിക്കുന്നത് 19 മെയ് 1934 അദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബേർത്ത് എന്നുള്ളത് കസൌരി ഹിമാചൽ പ്രദേശ് ഇന്ത്യ. ഇനി അദ്ദേഹത്തിന് നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. ലിവ്സ് ഇൻ മസൂറി. അദ്ദേഹത്തിന്റെ ഒക്യുപ്പേഷൻ നോവലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ലിറ്ററി തീം ആണ് അഥവാ അദ്ദേഹം സാഹിത്യപരമായിട്ട് ഉപയോഗിക്കുന്ന തീം എന്ന് പറയുന്നത് മെയിൻലി ബേസ്ഡ് ഓൺ നാച്ചർ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു റസ്കിൻ ബോണ്ടിന്റെ പ്രധാനപ്പെട്ട വർക്ക്സുകൾ, നോട്ടബിൾ വർക്ക്സ് എന്ന് പറയപ്പെടുന്നത് ദ റൂം ഓൺ ദി റൂഫ്, ദ ആംഗ്രി റിവർ, അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദേര എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലൂടെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഹോണേഴ്സ്, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആദരവുകൾ എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1992, പത്മശ്രീ ഇൻ 1999 ആൻഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ 2017. അപ്പോൾ ഇങ്ങനെയുള്ള അവാർഡുകളാണ് അദ്ദേഹത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിൻസുകളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിൻസുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബോണ്ട് എന്ന് വെച്ചാൽ ജനനമാണ്, പ്ലേസ് ഓഫ് ബേർത്ത് എന്ന് വെച്ചാൽ ജന്മസ്ഥലമാണ്, നാഷണാലിറ്റി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്താണ് ആ ഒരു ദേശീയതയാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തിൽ ലീവ്സ് എവിടെയാണ് താമസിക്കുന്നത്, ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ തൊഴിലാണ്, ലിറ്ററി തീം എന്ന് വെച്ചാൽ സാഹിത്യമായിട്ടുള്ള രീതികളാണ്, നോട്ടബിൾ വർക്ക്സ് എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വർക്കുകളാണ്, അതേപോലെ ഹോണേഴ്സ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ആദരവുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആൻസർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ഒരു ക്യാപ്ഷൻ കൊടുക്കണം, ടൈറ്റിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റസ്കിൻ ബോണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ക്യാപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് വല്ല നിക് നെയിംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റസ്കിൻ ബോണ്ട് എന്നാണ്. അപ്പോൾ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ എപ്പോഴും എന്താണ് നല്ല ഒരു കോളം വരക്കേണ്ടതാണ്, അതേപോലെ വൃത്തിയിൽ എഴുതേണ്ടതുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊഫൈലിന്റെ ആൻസർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഫേമസ് ഇന്ത്യൻ റൈറ്റർ റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ 19 മെയ് 1934 അറ്റ് കസോലി ഹിമാചൽ പ്രദേശ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ കസോലിയിൽ 1934 മെയ് 19 റസ്കിൻ ബോണ്ട് എന്ന ഫേമസ് റൈറ്റർ, പ്രശസ്തനായിരിക്കുന്ന എഴുത്തുകാരൻ ജനിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് പ്ലേസ് ഓഫ് ബേർത്തിൽ പറഞ്ഞിട്ടുണ്ട് കസോലി ഹിമാചൽ പ്രദേശ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനമാണേത് ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണേത് കസോലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് ഹി ഈസ് ഫേമസ് ആസ് എ നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഇദ്ദേഹം പ്രശസ്തി ആർജിച്ചിരിക്കുന്നത് നോവലിസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ചെറുകഥാകൃത്തുമായിട്ടാണ്. ഇനി അടുത്തതായിട്ട് ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ദ റൂം ഓൺ ദി റൂഫ്, ദ ആംഗ്രി റിവർ ആൻഡ് അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദേര എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോട്ടബിൾ വർക്ക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടബിൾ വർക്ക്സുകളായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എഴുതുന്ന സമയത്ത് ആ ഒരു പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും എന്താണ് ഇൻവെർട്ടർ കോമകൾ കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ദ നോട്ടബിൾ വർക്ക്സ് ആർ എന്നതിന് ശേഷമായിക്കൊണ്ട് ഒരു പുസ്തകത്തിന്റെ പേര് എഴുതുന്നത്
എഴുതുന്ന അതിന് ഇൻവേർട്ടർ കോമ കൊടുക്കുന്നു അതിനു ശേഷമായിട്ട് അടുത്ത പേര് എഴുതുന്നു അതേപോലെ തന്നെ അതിനു ശേഷമായിട്ട് മറ്റേതെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ അതിന്റെ പേര് എന്താണ് ഇൻവേർട്ടർ കോമയിലായിട്ടാണ് എഴുതേണ്ടത് ഇനി അടുത്തതായിട്ട് റസ്കിൻ ബോണ്ട് വോൺ ദി സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1992 പത്മശ്രീ ഇൻ 1999 ആൻഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ 2017 അപ്പോൾ അദ്ദേഹം നേടിയിരിക്കുന്ന അവാർഡുകളാണ് അപ്പോൾ 1992 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് 1999 പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് 2017 അദ്ദേഹത്തിലേക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹം തന്നെ റസ്കിൻ ബോണ്ട് നൗ ലിവ്സ് ഇൻ മസൂറി ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് മസൂറിയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ റസ്കിൻ ബോണ്ടിന്റെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതേണ്ട കാര്യങ്ങൾ അപ്പൊ നല്ലൊരു ഇൻട്രൊഡക്ഷനും അദ്ദേഹത്തിന് നല്ലൊരു എൻഡിങ്ങുമാണ് കൊടുക്കേണ്ടത് അതിൽ ആ ഒരു കൺക്ലൂഷനാണ് എന്താക്കുന്നത് പ്രധാനമായിട്ടും അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് പ്രൊഫൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നോട്ടീസ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോട്ടീസ് റൈറ്റിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പലപ്പോഴായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ദ ഇംഗ്ലീഷ് പബ് ഓഫ് യുവർ സ്കൂൾ ഹാഡ് ഡിസൈഡ് ടു സ്റ്റേജ് സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ ഇൻ യുവർ സ്കൂൾ ആസ് ദ സെക്രട്ടറി ഓഫ് ദി ഇംഗ്ലീഷ് പബ് പ്രിപ്പയർ എ നോട്ടീസ് ഇൻഫോർമിംഗ് ദി സ്റ്റുഡൻസ് അബൌട്ട് ദി പ്രോഗ്രാം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു 10-ാം ക്ലാസ്സിലെ അധ്യായമാണല്ലോ ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന അധ്യായം അപ്പോൾ ആ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേജ് ഷോ എന്താക്കുകയാണ് നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഇംഗ്ലീഷ് ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻസർ ചെയ്യുന്ന സമയത്ത് എപ്പോഴായിട്ടും നല്ലൊരു കോളം വരക്കേണ്ടതാണ് അതേപോലെ നോട്ടീസിന്റെ മുകളിലായിക്കൊണ്ട് ഏറ്റവും മുകളിലായിക്കൊണ്ട് നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടതുമാണ് ഒരിക്കൽ സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടില്ല മറിച്ച് അവിടെ കൊടുത്തതുപോലെ തന്നെ നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ എഴുതാൻ പാടുള്ളൂ അതിനുശേഷമായിട്ട് നിങ്ങളുടെ സ്കൂളിന്റെ പേര് കാര്യങ്ങൾ അതേപോലെ തന്നെ അതിനുശേഷമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാം എന്താണോ അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു ആൻസർ നമുക്ക് നോക്കിയാൽ അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് നോട്ടീസ് മോഡേൺ ഹൈസ്കൂൾ ആലുവ ദ സ്നേക്ക് ആൻഡ് ദി മിറർ അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അവൾ പ്രധാനമായിട്ടും എക്സാമിനർ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു വൃത്തി എന്താണ് പ്രധാനമായിട്ടും നോക്കുന്നതാണ് അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്കും കാര്യങ്ങളും നൽകുന്നതുമാണ് അപ്പൊ നമുക്കിനി അടുത്ത ഭാഗങ്ങൾ നോക്കിയാലോ പിന്നീട് കൊടുത്തിരിക്കുന്ന സാല്യൂട്ടേഷൻ ആണ് അപ്പോൾ സാല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കൂട്ടുകാരോട് പറയുന്നതായത് കൊണ്ട് ഫ്രണ്ട്സ് എന്ന് മാത്രമായിട്ട് കൊടുത്താൽ മതിയാവുന്നതാണ് അപ്പൊ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു എനാക്ട് ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിരിക്കുന്ന ദ സ്നേക്ക് ആൻഡ് മിറർ എന്ന ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിട്ട് ഒരു നാടകം ചെയ്യാൻ പോകുന്നുണ്ട് ദ ഷോ വിൽ ബി ഓൺ 26/11/2021 അറ്റ് 10 AM ഇൻ അവർ സ്കൂൾ കോൺഫറൻസ് ഹാള് അതേപോലെ തന്നെ ഈ ഒരു ഷോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോൺഫറൻസ് ഹാളിൽ വെച്ചുകൊണ്ടാണ് 26/12/2021 10 മണിക്കാണ് ഈ ഒരു ഷോ നടക്കാൻ പോകുന്നത് എന്ന് ഇനി നമുക്കെന്താണ് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് വേണമെങ്കിൽ കോൺഫറൻസ് ഹാളിൽ നിങ്ങൾക്ക് പകരമായിട്ട് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷമായിട്ട് ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇറ്റ് വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി വെൽ നോൺ ഫിലിം ഡയറക്ടർ മിസ്റ്റർ ജയരാജ് അവൾ വെൽ നോൺ അറിയപ്പെട്ടിരിക്കുന്ന ഫിലിം ഡയറക്ടർ ആയിരിക്കുന്ന ജയരാജാണ് എന്താക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റ് ടു എൻജോയ് ദ പ്രോഗ്രാം ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ അപ്പോൾ എല്ലാവരും എന്താണ് ഹാർദവമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഒരു നോട്ടീസിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ അവൾ എപ്പോഴാണ് പരിപാടി നടക്കാൻ പോകുന്നത് ആ ഒരു ഡേറ്റും കാര്യങ്ങളും മസ്റ്റായിട്ട് എഴുതേണ്ടതാണ് അതേപോലെ തന്നെ എവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നത് അതും മസ്റ്റായിട്ടും എഴുതി കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ എന്ത് പരിപാടിയാണ് നടത്തുന്നത് ആ ഒരു കാര്യങ്ങളും എഴുതേണ്ടതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണ് ഉദ്ഘാടകനും അതേപോലെ തന്നെ അധ്യക്ഷത വഹിക്കുന്ന ആളുടെ പേരും കാര്യങ്ങളും കൊടുക്കുന്നതാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് മസ്റ്റായിട്ട് നമ്മൾ എന്താണ് ആ ഒരു കൺക്ലൂഷൻ എഴുതി കൊടുക്കേണ്ട വാക്കുകളാണ് ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റ് ടു എൻജോയ് ദ പ്രോഗ്രാം ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ അപ്പോൾ പരിപാടിയുടെ പ്രോഗ്രാം ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രോഗ്രാം നോട്ടീസും കാര്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇനി അതിനുശേഷമായിട്ട് സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ് അതേപോലെ തന്നെ ആലുവ ഇനി അതിനുശേഷമായിട്ട് ആരും പിന്നെ ഇംഗ്ലീഷ് നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്ന ഡേറ്റ് ആണ് പിന്നീട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു പ്രോഗ്രാമും കൂടി നമുക്ക് നോക്കിയാൽ പ്രോഗ്രാം അവിടെ കൊടുത്തിരിക്കുന്നത് പ്രയർ സോങ് അപ്പോൾ അവിടെ എന്താണ് പ്രയർ സോങ് നടക്കാൻ പോകുന്ന സ്കൂൾ കെയർ ആണ് അതേപോലെ തന്നെ പിന്നീട് വെൽക്കം സ്പീച്ച് ആണ് സ്വാഗത പ്രസംഗമാണ് അതും ആരാണ് സ്കൂൾ ലീഡർ ആണ് ഇനി അതേപോലെ തന്നെ പ്രസിഡന്റ്
പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ് അഥവാ അധ്യക്ഷ പ്രസംഗമാണ്. അപ്പോൾ അധ്യക്ഷ പ്രസംഗം നടത്താൻ പോകുന്നത് പി ടി എ പ്രസിഡന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇനാഗ്രൽ അഡ്രസ് ആണ്. അപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്താൻ പോകുന്നത് മിസ്റ്റർ ജയരാജ് ആണ്. ഇനി അടുത്തതായിട്ട് ഫെലിസിറ്റേഷൻ ആണ് അഥവാ ആശംസ അറിയിക്കലാണ്. അപ്പോൾ ആശംസ അറിയിക്കുന്നത് എച്ച് എം ആണ്. ഇനി ഒരുപാട് ആളുകൾ ആശംസകൾ അറിയിക്കുന്നുണ്ടെങ്കിൽ ഫെലിസിറ്റേഷൻസ് എന്നാണ് കൊടുക്കേണ്ടത്. അവസാനമായിട്ട് ഒരു എസ് ചേർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അതിനുശേഷമായിട്ട് ഒന്ന് എന്ന് എഴുതുക, അതിന് നേരെയായിട്ട് എച്ച് എം, ഇനി അതിന് താഴെയായിട്ട് രണ്ട് എന്ന് എഴുതുക. ഇനി ആരൊക്കെയാണ് ആശംസകൾ അറിയിക്കുന്നത്, രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ആ ഒരു ക്രമത്തിൽ എഴുതി കൊടുത്താൽ മാത്രം മതിയാവുന്നതാണ്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അപ്പോൾ നന്ദി പറയുന്ന സെക്രട്ടറിയാണ്, ഇംഗ്ലീഷ് ക്ലബിന്റെ ക്ലബ് സെക്രട്ടറിയാണ് നന്ദി പറയാൻ പോകുന്നത്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് നാഷണൽ ആന്തമാണ്, ദേശീയ ഗാനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോട്ടീസിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് നോട്ടീസും അതേപോലെ തന്നെ പ്രോഗ്രാം നോട്ടീസും ആണ്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രോഗ്രാം നോട്ടീസ് സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ വേറെ ഒരു കോണത്തിൽ എഴുതുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.